ഹായ് ഫ്രണ്ട്സ്, സബ്മിന മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പോടാതിരിക്കുന്നത് കുറച്ച് OTT അപ്ഡേറ്റുകളുണ്ട്. വരയൻ, കുറി, ഇലവീഴ പൂഞ്ചിറ, തീർപ്പ്, മഹാവീരർ, ഈ സിനിമകളുടെയൊക്കെ കുറച്ച് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോടാതിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് പിന്നെ ഡയറക്റ്റ് OTT റിലീസ് ചെയ്യുന്ന ഒരു ഹിന്ദി സിനിമയുടെ അപ്ഡേറ്റ് ആണ്. അക്ഷയ്കുമാർ പ്രധാന വേഷത്തിലെ സിനിമയാണ്. നമ്മുടെ തമിഴ് സിനിമയായ രാക്ഷസ് എന്ന് പറഞ്ഞ സിനിമയുടെ ഒഫീഷ്യൽ പിന്നെ ഹിന്ദി റീമേക്ക് ആണ്. കട്ട്പുട്ട്ലി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. അപ്പോൾ ഈ സിനിമ പിന്നെ സെപ്റ്റംബർ മാസം 2nd ഡയറക്റ്റ് ആയിട്ട് OTT റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കാണ്. ഡിസംബർ ഹോട്ട്സ്റ്റാർ വഴിയാണ് വരാൻ പോകുന്നത്. സെപ്റ്റംബർ മാസം 2nd ആദ്യം തിയേറ്റർ റിലീസ് പറഞ്ഞ സിനിമയായിരുന്നു. പിന്നെ എന്തുകൊണ്ട് ഡയറക്റ്റ് OTT റിലീസ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊന്നും അപ്ഡേറ്റ് ഒന്നും കണ്ടിട്ടില്ല ഇവിടെയും. എന്തായാലും നമുക്ക് നോക്കാം, ഇന്ന് വൈകുന്നേരം ഈ സിനിമയുടെ ട്രെയിലർ റിലീസ് ചെയ്യുന്നുണ്ട്. കട്ട്പുട്ട്ലിയുടെ എന്ന സിനിമയുടെ ട്രെയിലർ ഇന്ന് വൈകുന്നേരം റിലീസ് ചെയ്യുന്നുണ്ട്. അടുത്തത് വിഷ്ണു ഉണ്ണികൃഷ്ണൻ പ്രധാന വേഷത്തിയ കുറി എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. തിയേറ്ററിൽ ഒരു വലിയൊരു വിജയം കരസ്ഥമാക്കാൻ വലിയ ശ്രദ്ധ നേടാൻ പറ്റാത്തൊരു സിനിമയാണ് കുറി എന്ന് പറഞ്ഞ ഈ സിനിമ. ഈ സിനിമയുടെ ഡിജിറ്റൽ റൈറ്റ്സ് ഇപ്പോൾ ആമസോൺ പ്രൈം സ്വന്തമാക്കിയ ഒരു അപ്ഡേറ്റ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. കുറി എന്ന സിനിമയുടെ ഏറ്റവും അവസാനമായിട്ട് വന്ന ഒഫീഷ്യൽ അപ്ഡേറ്റുകളാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആമസോൺ പ്രൈം ആണ് ഈ സിനിമയുടെ പിന്നെ ഡിജിറ്റൽ റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. എന്ന് റിലീസ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊന്നും ഡേറ്റ് കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ഈ മാസം ലാസ്റ്റോ അല്ലെങ്കിൽ സെപ്റ്റംബർ മാസത്തിലോ റിലീസ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. നമുക്ക് നല്ല ഒഫീഷ്യൽ അപ്ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അടുത്ത സല്യൂട്ടിന്റെ സാറ്റലൈറ്റ് റൈറ്റ്സിന്റെ ഒരു അപ്ഡേറ്റ് ആണ്. ഈ സിനിമ പിന്നെ അമൃത TVയിൽ വരുന്നൊക്കെയുള്ള ഒരു അപ്ഡേറ്റ് ആയിട്ട് വന്നുകൊണ്ടിരുന്നത്. നമ്മുടെ ദുൽഖർ സൽമാൻ പ്രധാന വേഷത്തിലെത്തിയ റോഷൻ ആൻഡ്രൂ സംവിധാനം ചെയ്ത സിനിമയാണ് സല്യൂട്ട് എന്ന സിനിമ. ഈ സിനിമ അമൃത TVയിൽ റിലീസ് ചെയ്യുന്ന ഒരു അപ്ഡേറ്റ് ഒക്കെ ആയിരുന്നു വന്നിരുന്നത്. പക്ഷേ അമൃത TVയിൽ നിന്ന് മാറ്റി സി നെറ്റ്വർക്കിലേക്ക് മാറ്റി എന്നുള്ളതാണ്. അതായത് സി കേരളത്തിലേക്ക് ഈ സിനിമ റിലീസ് ചെയ്യാന്നുള്ളതാണ്. സാറ്റലൈറ്റ് അതായത് മിക്കവാറും പിന്നെ ഓണത്തിനായിരിക്കും മിക്കവാറും ഈ സിനിമ പിന്നെ എന്താ പറയുക ടി വി സ്ട്രീം ചെയ്യുക എന്നാണ് അറിയാൻ കഴിയുന്നത്. സീ നെറ്റ്വർക്കിലാണ്. എന്നാലും നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ അമൃത TV എന്നായിരുന്നു ആദ്യം പറഞ്ഞത്, അത് പിന്നെ സീ നെറ്റ്വർക്കിലേക്ക് മാറുകയാണ് ചെയ്തത്. അടുത്ത അതുപോലെ തന്നെ മഹാവീരൻ എന്ന് പറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ആമസോൺ പ്രൈം ഇതിൽ നിന്ന് പിന്മാറി നോക്കിയാണ് അറിയുന്നത്. കാരണം എന്താ വെച്ചാൽ തിയേറ്ററിൽ ഒരു വമ്പൻ ഫ്ലോപ്പായിരുന്നു ഈ ഒരു സിനിമ. അതുകൊണ്ട് തന്നെ പിന്നെ ആമസോൺ പ്രൈം ആ റേറ്റ് ആയിട്ട് ഒത്തുപോകുന്നില്ല എന്നുള്ളതിൽ പിന്മാറുന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇനിയും സിനിമയുടെ OTT റിലീസ് വൈകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ സാറ്റലൈറ്റ് റൈറ്റ്സ് ഏഷ്യാനെറ്റ് വാങ്ങിയെന്നായിരുന്നു ആദ്യം ഒരു അപ്ഡേറ്റ് വന്നിരുന്നത്. പക്ഷേ ഏഷ്യാനെറ്റും ഈയൊരു ഇതിൽ നിന്ന് പിന്മാറി എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും നമുക്ക് ഇതിൻ്റെ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അടുത്തത് നമ്മുടെ പൃഥ്വിരാജിൻ്റെ തീർപ്പ് എന്ന സിനിമയുടെ ഒരു അപ്ഡേറ്റ് ആണ്. ഈ സിനിമ ആഗസ്റ്റ് മാസം 25th തിയേറ്റർ റിലീസിന് തയ്യാറെടുക്കുകയാണ്. ഈ സിനിമയുടെ OTT സാറ്റലൈറ്റ് റൈറ്റ്സ് കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ്. ആദ്യം ഈ സിനിമ OTT റിലീസിന് വേണ്ടി തയ്യാറാക്കിയ സിനിമയായിരുന്നാണ് അറിയാൻ പിന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നത്. അതായത് OTT റിലീസിന് വേണ്ടി തയ്യാറാക്കിയ ഒരു സിനിമയാണ് എന്നായിരുന്നു തീർപ്പ് എന്ന ഈ സിനിമ. അങ്ങനെയായിരുന്നു ഒരു റിപ്പോർട്ടുകൾ വന്നിരുന്നത്. പക്ഷേ അതെന്തുകൊണ്ട് പിന്നെ തിയേറ്ററിലേക്ക് മാറ്റിയെന്നറിയില്ല. പൃഥ്വിരാജ്, ഇന്ദ്രൻ സുകുമാരൻ, വിജയ് ബാബു ഇവരൊക്കെ പ്രധാന വേഷം കൈകാര്യം സിനിമയാണ്. 25th ഈ മാസം 25th ഈ സിനിമ തിയേറ്റർ റിലീസ് തയ്യാറെടുക്കുകയാണ്. ഈ സിനിമയുടെ സാറ്റലൈറ്റ് റൈസ് സ്വന്തമാക്കിയത് ഏഷ്യാനെറ്റാണ്. ഡിജിറ്റൽ റൈസ് സ്വന്തമാക്കിയത് ഡിസംബർ ഹോട്ട്സ്റ്റാർ ആണ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ സിനിമ തിയേറ്റർ റിലീസ് ചെയ്യട്ടെ. 25th റിലീസ് ചെയ്യുന്നത് പിന്നെ തിയേറ്ററിൽ റിലീസ് ചെയ്തിട്ട് അതിൻ്റെ വിജയപരാജയങ്ങളെ അടിസ്ഥാനമാക്കിയിരിക്കും ഈ സിനിമയുടെ OTT റിലീസ് കാര്യങ്ങളൊക്കെ എന്നാണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. അടുത്തത് ഇലവീഴ പൂഞ്ചിറ എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. നമ്മുടെ പിന്നെ സൗബിൻ ശാഖർ പ്രധാന വേഷത്തിൽ തിയേറ്ററിൽ നല്ലൊരു പ്രേക്ഷക പ്രതികരണം നേടിയ ഒരു സിനിമയായിരുന്നു ഇലവീഴ പൂഞ്ചിറ എന്ന സിനിമ. ഒരു പിന്നെ എന്താ പറയുക, ഒരു റിയലിസ്റ്റിക് ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയായിരുന്നു. ഈ സിനിമയുടെ ഡിജിറ്റൽ റൈസ് ആമസോൺ സ്വന്തമാക്കിയെന്നുള്ളൊരു പിന്നെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതുകൂടാതെ ഓണം സ്പെഷ്യലായിട്ട് ആമസോണിൽ ഈ സിനിമ സ്ട്രീം ചെയ്യാൻ തുടങ്ങുന്നുള്ളതാണ് ഇപ്പോൾ ഒരു അൺഒഫീഷ്യലായിട്ട് വന്ന അപ്ഡേറ്റ് സൂചിപ്പിക്കുന്നത്. എന്നാലും നമുക്ക് വെയിറ്റ് ചെയ്യാം, ഈ സിനിമയുടെ ഒഫീഷ്യൽ അപ്ഡേറ്റ്സ് വരുമോ അല്ലെങ്കിൽ സർപ്രൈസ് റിലീസ് ചെയ്യുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ നമ്മുടെ കൺബോക്സിലൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു വരയെന്ന് പറഞ്ഞ സിനിമയുടെ സിജു വിൽസ പ്രധാന വേഷം കൈകാര്യം തിയേറ്ററിൽ റിലീസ് ചെയ്ത വരയെന്ന് പറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റ് എന്നാണ് OTT റിലീസ് ചെയ്യാന്നുള്ളത്. ഈ സിനിമ തിയേറ്ററിലൊരു ഒരു വലിയൊരു പരാജയം തന്നെയായിരുന്നു. വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു സിനിമയായിരുന്നു വരയെന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയുടെ ഡിജിറ്റൽ റൈറ്റ്സ് OTT റൈറ്റ്സ് ഇപ്പോൾ സൈനാപ്ലേയുടെ കയ്യിലാണുള്ളത്. പക്ഷേ അവർ സൈനാപ്ലേ എന്തായാലും ഈ സിനിമ പിന്നെ സൈനാപ്ലേയിൽ OTT പ്ലാറ്റ്ഫോമിൽ സ്ട്രീം ചെയ്യില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അത് വേറെ ഏതെങ്കിലും പിന്നെ OTT പ്ലാറ്റ്ഫോമുകൾ വാങ്ങാൻ തയ്യാറായാൽ അവരും കൊടുക്കുന്നുള്ള ഇതിലാണ്. അതായത് പിന്നെ ആമസോൺ പ്രൈമും മനോരമ മാക്സും ആയിട്ട് ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് അറിയുന്നത്. എന്തായാലും ഒരു ഒഫീഷ്യൽ
കൺഫർമേഷൻ വരുമ്പോൾ നമുക്കൊരു വീഡിയോ ഞാൻ എന്തായാലും ചെയ്യുന്നതാണ് വരയൻ എന്ന സിനിമയുടെ ആരെടുത്തു എന്നുള്ള കാര്യങ്ങളൊക്കെ. മിക്കവാറും ഈ പിന്നെ മനോരമാക്സും ആമസോണാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സൈനപ്ലൈ റേറ്റ് കാര്യങ്ങളൊക്കെ ഒത്തു വന്നു കഴിഞ്ഞാൽ ഇവർക്ക് രണ്ടുപേർക്ക് ആർക്കെങ്കിലും കൊടുക്കുന്നുള്ളതാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം, ഈ രണ്ട് OTT പ്ലാറ്റ്ഫോമിൽ ഏതെങ്കിലും ഒന്ന് എത്രയും പെട്ടെന്ന് തന്നെ വാങ്ങി ഓണം സ്പെഷ്യലായിട്ട് ഏതെങ്കിലും ഒരു OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്യുന്നുള്ളതാണ് അറിയുന്നത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും ഈ വരയെന്ന് പറഞ്ഞ സിനിമയുടെ OTT അപ്ഡേറ്റ് ആയിട്ട് കുറേ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട് എനിക്കറിയാം. അവർക്കൊക്കെ വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ. പലർക്കും അൺബോക്സ് ചോദിക്കാറുണ്ടായിരുന്നു ഈ ഒരു സിനിമയെക്കുറിച്ച്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഈ സിനിമകളിൽ ഏത് സിനിമകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുള്ള അൺബോക്സ് രേഖപ്പെടുത്താൻ ശ്രമിക്കാം. പിന്നെ ഇതുപോലുള്ള OTT അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ദേജാവ് എന്ന് പറഞ്ഞ സിനിമയുടെ റിവ്യൂ ചെയ്തിട്ടുണ്ട്, തമിഴ് റോക്കേഴ്സ് എന്ന സീരീസിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ GV2 എന്ന സിനിമയുടെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ സിനിമകളും കാണാം, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി ഞാൻ വെച്ച് ചെയ്ത് പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിട്ട് എല്ലാവരും ഫോളോ സപ്പോർട്ട് ചെയ്യുന്നവർ കോൺടാക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.